പ്രചാരണമൊക്കെ ഇപ്പൊ എങ്ങനെ പല ഇപ്പോഴത്തെ ഒരു ദിവസം കടന്നു ചെല്ലുന്നതോറും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതിന് അനുകൂലമാണോ മൊത്തത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്? വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുന്നു. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല, രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രത വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇപ്പൊ പൊതുവെ മറ്റുള്ളവരൊക്കെ ആരോപിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലാണ് വളരെ തെളിവായിട്ട് എല്ലാവരും നിൽക്കുന്നത്, അതിനുള്ള കാരണം എന്താ? ആരോപിക്കുന്നവരോട് ചോദിക്കണം അവരുടെ അജ്ഞതയാണ്. ഈ പിണറായി എന്താ ഇത് വേണ്ട സംസ്ഥാന സർക്കാർ വേണ്ട വേണ്ടത്തോട് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞത് ഒരു കണക്കിന് സത്യമാണ്. ഞാനിതല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയില്ലായ്മയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അധികാരമില്ല, അതിന് കൊണ്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? ഈ സുരക്ഷനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ട് വലിച്ചയക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണ്? ഇതിലെ ഈ കഴിഞ്ഞ തവണത്തെ ഒരു 13 ദിവസത്തെ പ്രചരണമാണ് ആകെ നടത്തിയത്. ഇപ്പോൾ 13 ദിവസമായി ആവുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ആ അന്ന് ഉണ്ടായ കുറവ് കൂടി ഞാൻ നേരത്തെ നോക്കുകയാണ്. എന്തെല്ലാമായിരുന്നു? അല്ല, ഇതാണ് ഇപ്പം 18-ാം തീയതി ആവുമ്പോഴേക്കും ആദ്യത്തെ ലാപ്പ് കഴിയും, ആദ്യത്തെ റൗണ്ട് കഴിയും. അത് വളരെ വിപുലമായ ഒരു റൗണ്ടാണ്. ഏതാണ്ട് 18 മുതൽ 28 മീറ്റിങ്ങുകളാണ് ഒരു ദിവസം നടക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ നമുക്ക് അങ്ങനെ 14 മണ്ഡലമാണ് ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ 14 മണ്ഡലങ്ങളാക്കി ആ 14 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നു. അത് സഭകൾ ചേരുന്നുണ്ട്. ഇതുപോലെയുള്ളത് ഇത് തന്നെ തുറസായ സ്ഥലത്ത് ആളിനെ ഒരു ഓഡിറ്റോറിയത്തിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വിപുലമായിട്ട് എല്ലാവരോടും കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും തൃശ്ശൂരിനെ കുറിച്ചൊരു സങ്കല്പവും സ്വപ്നവും ഉണ്ടാവുമല്ലോ. അല്ല, ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും അവർ ഉന്നയിക്കുന്ന വിഷയം ഓട് വ്യവസായം. ഇത് 2 ദിവസം മുമ്പ് നമ്മൾ വലിയ വ്യവസായമല്ലാത്ത കുമ്പാരികളുടെ യാതനയും നമ്മൾ അറിഞ്ഞു. അപ്പോൾ ചെളി എന്ന് പറയുന്നതിന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ നമ്മൾ തന്നെയാണ് വലിച്ചെടുത്തത് അല്ലേ? അമിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പം നിയമങ്ങളും പാലിക്കപ്പെടണം. നമുക്ക് ചെളി മാത്രം മതി, കുടിക്കാൻ വെള്ളം വേണ്ട എന്ന് പറഞ്ഞാൽ തീരെഴുതി കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമങ്ങളുണ്ട്. അതെല്ലാം പക്ഷേ അതെല്ലാം അഴിമതിക്കായി ഉപയോഗിക്കുന്ന ആ നിയമങ്ങളൊക്കെ എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എല്ലാം അപ്പോൾ ചെളി എന്നത് നമുക്ക് ഇവിടെ അതിൻ്റെ സ്രോതസ്സുണ്ട്, അതെടുത്ത് കൊടുത്താൽ മതി അല്ലേ? അതെടുത്തു കൊടുക്കുന്നത് കൊണ്ട് അഴിമതി കുറഞ്ഞു പോകും, അഴിമതി പണം ലഭ്യത കുറഞ്ഞു പോകും എന്നൊക്കെയുള്ള പേടിയുള്ള ഭരണകർത്താക്കളെ നിങ്ങൾ തിരോധാനം ചെയ്യണം. അതാണ് അവരോട് ഞാൻ പറഞ്ഞത്. അത് എന്താണ്, ഒരു യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ആ ചെളി ലഭ്യമാക്കുന്ന ഭരണ നൈപുണ്യത്തെ തരണം. അതിനെങ്കിലും വരുത്തും. ഈ എല്ലാ മതവിഭാഗങ്ങളെയും മതത്തിൻ്റെ പേരിലുള്ള ചർച്ചകൾ വലിയ തോതിൽ തുടങ്ങി വെക്കുന്നുണ്ട്. എസ് ടിക്ക് എന്താ പറയാനുള്ളത്? മതവിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, മതപ്രീണനം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്ന കാര്യമാണ്. അതേത് മതം, മത അടിസ്ഥാനത്വത്തിൽ ഒരു സാമ്പത്തികാവസ്ഥ മാത്രമല്ല, പിന്നോക്ക അവസ്ഥ എല്ലാ മതത്തിലും പെട്ട സമൂഹങ്ങൾ അനുഭവിക്കും. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ്, അതിൻ്റെ ഒരു മോണോപ്പൊളി ഒന്നും മാറ്റാമെന്ന് വിചാരിച്ചാണ് ആ വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത്. പക്ഷേ അത് പറയാതെ നിവർത്തിയില്ല. ഒരു അടിത്തട്ട് വർഗമുണ്ട്, ഒരു അധസ്ഥിത വർഗമുണ്ട്, അവർക്ക് വേണ്ടി പ്രീണനം ഏതറ്റം വരെയും പോകണം. സംസ്ഥാനത്ത് ബി ജെ പിക്ക് എത്ര സീറ്റിലാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, എന്നിട്ട് പിന്നെ മറ്റേ ഡബിൾ ഡിജിറ്റ് ഒക്കെ പറഞ്ഞിട്ട് അത് വേണ്ട. മനോഭാവം വളർന്നിട്ടുണ്ട്. ഒറ്റയക്ക ശതമാനത്തിൽ നിന്ന് 2 ശതമാനത്തിലേക്ക് വന്നു. അത് ഒരു മനുഷ്യനിൽ പ്രതീക്ഷ കൊണ്ടാണ്. ആ മനുഷ്യൻ ആ പ്രതീക്ഷയ്ക്കൊത്ത് 10 വർഷത്തിൽ 9.25 വർഷവും പ്രവർത്തിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് ഇവിടെ
എത്തിക്കും എന്ന വാഗ്ദാനവും നൽകി ആ വാഗ്ദാനത്തിൽ ഊന്നിയുള്ള ആത്മവിശ്വാസത്തിൽ ഇത് രണ്ടക്ക സീറ്റിലേക്ക് വരാനുള്ള മനോഭാവ മാറ്റം, മൈൻഡ്സെറ്റ് ചേഞ്ച് കേരളത്തിലും വന്നു കഴിഞ്ഞു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലാണ്. ഞാൻ പറയുന്നില്ലേ, ഞാനൊരു എം പി പോലുമല്ല, ഞാൻ പറയുന്നില്ലേ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട്. അവരിനി അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ അടിമത്തത്വത്തിൽ ഊന്നി ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ ഏർപ്പെടില്ല എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സുരക്ഷാ ജയിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രയോറിറ്റികൾ, മൂന്ന് പ്രൊജക്റ്റുകൾ എന്താണോ, അല്ല അങ്ങനെ പ്രോജക്റ്റ് ആയിട്ടല്ല, എന്താണ് ഈ ഓട് കമ്പനി, എനിക്കതിപ്പോ എന്റെ മാനിഫെസ്റ്റോയിൽ വരുത്താൻ പറ്റുമോ? പ്രൈം പ്രോജക്ട്സ് ഞാൻ 2019 പറഞ്ഞത് തന്നെയാണ്, ശക്തൻ മാർക്കറ്റ് അതൊരു ഫോക്കൽ സെന്ററാണ് ഡെവലപ്മെന്റിന്റെ, അത് വരണം. മൂന്ന് റോഡുകളെയും കണക്ട് ചെയ്ത്, അതായത് കുന്നംകുളം റോഡ്, പൊന്നാനി റോഡ്, ഈ മണ്ണുത്തി റോഡ്, മൂന്നിനെയും കണക്ട് ചെയ്ത് വെറുതെ ആവാസ വ്യവസ്ഥിതിയെ ശ്വാസം മുട്ടിക്കുന്ന തൃശ്ശൂർക്കാർ അനുഭവിക്കുന്ന ട്രാഫിക്കായാലും ഒരു അൺനെസസറി ട്രാവേഴ്സിംഗ് ത്രൂ ദ സിറ്റി എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ട് പാലക്കാടുള്ളവർക്ക് പെട്ടെന്ന് കോഴിക്കോട് എത്താനോ ഒക്കെ ഒരു ക്രോസ് വേ, എലവേറ്റഡ് ഹൈവേ, ഹൈ റേസ് റോഡ് എങ്ങനെ വേണേലും ആണ്. അതെണ്ണം വന്നാൽ വലിയ ഒരു ദുരിത യാത്രാ ദുരിത നിവാരണമായിരിക്കും. ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിയുടെ ഒരു ദുരിതവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പൊല്യൂഷൻ അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കാൻ പറ്റും. ഒരു 6 കിലോമീറ്റർ സർക്കംഫറൻസിലെങ്കിലും റൗണ്ടിൽ നിന്ന് ഡ്രെയിനേജിനുള്ള സാധ്യത എന്താണെന്ന് നോക്കണം. വാട്ടർ ബോഡീസിൻ്റെ ഡിപ്ലീഷൻ തടയാൻ അത് വളരെ അനിവാര്യതയാണ്. ശക്തൻ്റെ പേരിലൊരു നോളജ് സെൻ്റർ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്, പക്ഷേ അതല്ല, ഒരു വിസ്ഡം സെൻ്ററാണ് വരേണ്ടതെന്ന് തോന്നുന്നു. അത് കവളപ്പാറ, അതിപ്പം തൃശ്ശൂർ പട്ടണത്തിൽ തന്നെ വേണമെന്നില്ല, അതെനിക്ക് തോന്നുന്നത് ഷൊർണൂരാണ്, കവളപ്പാറ കൊട്ടാരം. അതിൻ്റെ അതൊരു എത്നിക് യൂണിവേഴ്സിറ്റിയുടെ സ്വഭാവമുള്ള ഒരു സെൻ്ററായി അതിൻ്റെ ചുറ്റും ഇൻഫ്രാസ്ട്രക്ചർ വന്ന് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രോജക്റ്റ് ഏതാ? മെട്രോ റെയിൽ. മെട്രോ റെയിൽ ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ഈ ടി എൻ പ്രതാപൻ ഒരു പക്ഷെ ജയിച്ചത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കൊണ്ടാണ്. ഇത്തവണ ന്യൂനപക്ഷങ്ങൾ എസ് ടിയോട് കൂടുതലായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ മതപ്രീണനമില്ല എന്ന്? ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ജനങ്ങളിലേക്കാണ് ചെല്ലുന്നത്. അവർക്ക് വിവിധ മതങ്ങളുണ്ട്, ഞാൻ ജനങ്ങളോടാണ്. മതവിഭാഗവും ജയിപ്പിക്കുന്നത് നല്ലത്, ജനങ്ങൾ ജയിപ്പിക്കട്ടെ. അത് എനിക്ക് പിന്നെ ഉത്തരവാദിത്വം ജനങ്ങളോട് മാത്രമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അപൂർവതയുണ്ട്, സഹോദരനും സഹോദരിയും രണ്ട് ചേരിയിൽ നിന്നിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സഹോദരൻ സ്ഥാനാർത്ഥിയും സഹോദരി സുരേഷേട്ടൻ്റെ ഒപ്പമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രത്യേകിച്ച് ആ കുടുംബമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്? എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല, അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം. പത്മജിയുടെ സാന്നിധ്യം പെങ്ങൾ ആങ്ങളാണ്, അത് അവരാദ്യം നിശ്ചയിക്കട്ടെ അല്ലേ. കല്യാണിക്കുട്ടി അമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ, അപ്പോൾ ആങ്ങളെയും പെങ്ങളും ആണോ എന്ന് അവർ തങ്ങളിൽ തീരുമാനിക്കട്ടെ. എന്താണ് കൃത്യം കറക്റ്റാ, ജനങ്ങൾക്ക് മനസ്സിലായില്ല അവരുടെ നമ്മൾ എത്ര വർഷമായി കാണാൻ കുറച്ചുകാലായി അല്ല. അപ്പം സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കെ മുരളീധരനൊന്നും പിന്നെ ഒരു അത്തരമൊരു ഭീഷണി ഉയർത്തില്ല അല്ലേ? ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളിലേക്കാണ്, അവരും ജനങ്ങളിലേക്കാവട്ടെ, എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ചെല്ലട്ടെ. ഞാൻ ആ ജോലി ചെയ്തോടെ എളുപ്പം പ്രതാപനായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കും അവകാശമില്ലേ, ജനാധിപത്യമല്ലേ അല്ലേ? രാഹുൽ ഗാന്ധിക്കും വന്നിക്കാവല്ലോ അല്ലേ? ആർക്കും വേണേ വന്നിരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷേട്ടൻ ക്ലാരിറ്റി വരുത്തിയതാണ് ഈ പത്മജ ഗുണപ ഒരു സെക്കൻഡ് പത്മജ ഗുണപന്റെ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിയതാണ്. അത്തരത്തിലൊരു വാർത്തകളും പ്രചരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, എന്തെങ്കിലും പറയണമെങ്കിൽ
നമുക്ക് ഇത് ഒരു ജനാധിപത്യത്തിന്റെ ഫ്രം ദ ഹോസസ് മൗത്ത്, ഇറ്റ് ഈസ് സ്ട്രൈറ്റ് ഫ്രം ദ ഹോസസ് മൗത്ത് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എവിടെയെങ്കിലും തെറ്റിച്ചാണ്? ഈ കഴിഞ്ഞ തവണ ഈ ചില മണ്ഡലങ്ങളിൽ പാട്ടും പാടി ജയിക്കുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. ഇത്തവണ ഏറ്റവും ട്രെൻഡിങ് ആയത് എസ് ടിയുടെ ഡാൻസാണ്. എല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയ അല്ല, ജനപക്ഷത്തു നിന്ന് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു, പാട്ടുപാടി അല്ല, പാട്ടുപാടി ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രധാനം. വിഷയങ്ങൾ ചർച്ച ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, പ്രതിലോമ അങ്ങനെയല്ല, ആഴത്തിലുള്ള വിഷയങ്ങൾ. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീർ, മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുമുള്ള കുടുംബങ്ങളുടെ കണ്ണീരാണ്. ആ കണ്ണീർ കയത്തിൽ ഇവർ മുങ്ങി താഴും. അത് ചർച്ച ചെയ്യും. അഭിമന്യുവിൻ്റെ FIR എവിടായി? അഭിമന്യു ആരാ? ABBP-ക്കാരനാണ്? അല്ലല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കും. KSU-ക്കാരനുമല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിരിച്ചടി നേരിടാൻ പോകുന്നത് ആർക്കായിരിക്കും? ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായി CPM-നെതിരെയുണ്ട്. അത് ജനങ്ങൾ പറയണം. ഞാനിങ്ങനെ പറഞ്ഞല്ല മറ്റു കാര്യം, ഈ വിഷയങ്ങളിലോ ഉയർത്തുന്നത് ജനങ്ങൾ പറയണം. ജനങ്ങളുടെ ചില ചേഷ്ടകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ മനസ്സിലാക്കൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പെൻഷനൊക്കെ ഉള്ളത് വലിയ ആളുകൾ പറയുന്നുണ്ട്. എല്ലാം ദുരിതം ദുരിതമായിട്ട് ബ്രാക്കറ്റ് ചെയ്താൽ മതി. പിന്നെ അതിന്റെ ഒരു ബ്രാഞ്ചസ് അങ്ങോട്ട് അത് ജനങ്ങളുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലാവും. ചേഷ്ട അല്ലല്ലോ പ്രധാനം, അവരുടെ ഒരു ഫൈനൽ ഡിസിഷൻ. ആ ഡിസിഷനിൽ നിന്ന് നമുക്ക് നിശ്ചയിക്കാം. ഒരു കാര്യം കൂടി, ഇന്നിപ്പോ K-RISE എന്ന് പറഞ്ഞിട്ട് മൂന്ന് മേഖലകളിൽ മൂന്ന് തരം അരി വിതരണം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും അരി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്ത് പേര് വേണേ ഇട്ട് വിളിച്ചോട്ടെ, M-RISE-ഓ ഭാരത് റൈസോ K-RISE-ഓ എന്ത് വേണേ വിളിച്ചോട്ടെ, ജനങ്ങൾക്ക് കിട്ടുമല്ലോ. ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതാ ഞാൻ പറഞ്ഞ ചേഷ്ട. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്ന് വെച്ചാൽ അവർ വാങ്ങാതിരിക്കത്തില്ല. ഇപ്പൊ മോദി പണിത റോഡാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കാണ് അല്ലേ? ഓക്കെ, താങ്ക് യു.